പിന്നെ അപ്പോൾ അംബേദ്കർ നേതാവല്ലേ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങ് പോസ് ആ അംബേദ്കർ നേതാവല്ലേ എന്നിട്ട് അദ്ദേഹം പറയാണ് അംബേദ്കർ ഞങ്ങളുടെ നേതാവല്ല ഞങ്ങളുടെ ഭഗവാനാണെന്ന് പറയുക ആഗ്രയിൽ നമ്മൾ താജ്മഹൽ അല്ലേ ആഗ്ര മനസ്സിൽ വരിക താജ്മഹലിൻ്റെ പിറകിലൊക്കെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അങ്ങനെ ഒരു ഗ്രാമത്തിൽ പോയി കശ്പുര കച്ച്പുര ഗ്രാമത്തിൽ പോയി അത് ഷൂ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഗ്രാമം അവിടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാരോട് സംസാരിച്ചു അപ്പം താജ്മഹൽ തേജോ മഹൽ ആക്കണം എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി കാര് കാര്യമായ പ്രചാരണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളാക്കിയിട്ട് നടത്തുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പം ഒരു ഒരു പയ്യൻ പയ്യൻ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ആക്കി കുറച്ച് പഴക്കമുള്ള ഡ്രസ്സാണ് പക്ഷേ ഇൻസൈഡ് ആക്കി മുടിയൊക്കെ വാർന്നു വെച്ച് സുന്ദരമായി വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നിൽക്കുന്ന ഒരു പയ്യൻ വന്ന് മൈക്കിൻ്റെ മുന്നിലേക്ക് ഞാൻ മൈക്ക് വെച്ചു ജതിൻ അല്ലേ വൈശാഖ പേര് ജതിൻ ജതിന് ഞാൻ മൈക്ക് വെച്ചപ്പം പറയാണ് ജദിൻ പറയാണ് സർക്കാർ കുറേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ജോലിയില്ല ഇവിടെ കൂലിയില്ല വിലക്കയറ്റം കൂടുതലാണ് ഇത് പരിഹരിക്കാനുള്ള ശ്രമം വേണം എന്ന് ജതിന് പറയുകയാണ് ജതിന് പതിനേഴ് വയസ്സാണ് പ്രായം ഓനാ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് നിൽക്കുമ്പോഴേ അതൊരു ഒരു കാഴ്ചയാണ് നമ്മുടെ വാർത്തയുണ്ട് നമുക്ക് വാർത്ത നമ്മുടെ പ്ലേലിസ്റ്റ് കാണും അത് യൂട്യൂബിൽ അത് കഴിഞ്ഞ് വേറൊരാളെ അപ്പുറത്ത് മഹേന്ദ്ര സിംഗ് ഈ ജതിൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ സിംഗ് ഇരുന്ന് കഴിഞ്ഞ നാൽപ്പത് ഒരു ഷൂ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹേന്ദ്ര മഹേന്ദ്രസിംഗിൻ്റെ ഇരിക്കുന്നതിൻ്റെ മുകളിലൊക്കെ വളരെ പഴക്കമുള്ള അംബേദ്കറിൻ്റെ ചെറിയ കുഞ്ഞു രണ്ട് ഫോട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് നേതാവ് ആരാണ് നിങ്ങളെ നേതാവ് മായാവതിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ അംബേദ്കറുടെ പേര് പറയുന്ന അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ അപ്പോൾ അംബേദ്കർ നിങ്ങളെ നേതാവല്ലേ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങ് പോസായേ അംബേദ്കർ നേതാവല്ലേ എന്നിട്ട് അദ്ദേഹം പറയാണ് അംബേദ്കർ ഞങ്ങളുടെ നേതാവല്ല ഞങ്ങളുടെ ഭഗവാനാണെന്ന് പറയുക ഇത് ഈ യു പിയിലെ ദളിത് വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ ബി എസ് പിക്ക് പോവോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ട് അതിനുള്ള ഉത്തരവാദിത്വം ഈ മഹേന്ദ്ര സിംഗ് തരുന്നത് അംബേദ്കർ ഞങ്ങൾക്ക് ഭഗവാനാണ് ജയിച്ചാലും തോറ്റാലും മായാവതിക്ക് വോട്ട് ചെയ്യും എന്ന് പറയുകയാണ് മഹേന്ദ്ര സിംഗ് അപ്പം അവിടെ നമുക്ക് ഈ ദളിതരുടെ ചിന്ത എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അംബേദ്കർ അവിടെ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാവുക